ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീർ ദുറുൽ മൻസൂർ, അതിൽ അദ്ദേഹം ولولا دفع الله الناس بعضهم ببعض لفسدت الارض سورة البقرة. ആളുകളെ ചിലരെ കൊണ്ട് മറ്റു ചിലരെ ബുദ്ധിമുട്ടിനെ അല്ലാഹു നീക്കുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർദ്ദ ഭൂമി നാശമായി പോകുമായിരുന്നു എന്ന് സൂറത്തുൽ ബഖറയിലെ 252-ാമത്തെ വാക്യത്തിന്റെ അതിന്റെ തഫ്സീറിൽ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ദുറുൽ മൻസൂറിൽ കൊടുത്ത ഹദീസ്. അതുപോലെ ഇസ്മായിലുൽ ഹക്കി റൂഹുൽ ബയാനിൽ സൂറത്തുൽ ആറാഫിലെ 181-ാമത്തെ ആയത്തിൽ വമിമൻ ഖലഖന ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖി വബിഹിം യഅദിലൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിലും കൊടുത്തൊരു ഹദീസ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. ഇന്ന ലില്ലാഹി ഫിൽ അർളി സലാസ്മിയത്തു ഖുലൂബു സലാസ്മിയത്തിൻ ഖുലൂബുഹും അലാ ഖൽബി ആദം അലൈഹിസ്സലാം. ഭൂമിയിൽ അള്ളാഹുവിന്റെ 300 പ്രജകളുണ്ട്, അവർ ആദൻ നബിയുടെ കൽബിന്റെ മേലില്ല. വലഹു അർബഊന ഖുലൂബും അലാ ഖൽബി ഇബ്രാഹിം അലൈഹിസ്സലാം. 40 പ്രജകൾ വേറെയുണ്ട്, അവർ ഇബ്രാഹിം നബിയുടെ കൽബിന്റെ മേലില്ല. വലഹു സബഅത്തുൻ 7 പ്രജകൾ വേറെയുണ്ട്, ഖുലൂബുഹും അലാ ഖൽബി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൽബിലാണ്. വലഹു ഖംസത്തുൻ ഖുലൂബുഹും അലാ ഖൽബി ജിബ്രീൽ അലൈഹി സ്വലാം. ആ 5 പേർ ദായത്തട്ടെന്ന് പറഞ്ഞ ഇങ്ങനെ സ്പെഷ്യലായി വരികയാണ്, ജിബ്രീൽ നബി അലൈഹി സ്വലാമിന്റെ കൽബിലാണ്. വലഹു സലാസത്തുൻ ഖുലൂബുഹും അലാ ഖൽബി മീകായിൽ. വലഹു വാഹിദുൻ അലാ ഖൽബി ഇസ്രാഫീൽ അലൈഹി സ്വലാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആത്മീയ ഔന്നത്യങ്ങളിൽ സേവനം ചെയ്യുന്ന അല്ലെങ്കിൽ ആത്മീയ വിജ്ഞാനങ്ങൾ നുകരുന്ന പ്രത്യേകതരം പ്രജകൾ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞതിൽ ഏറ്റവും അവസാനം പറഞ്ഞ വാഹിദ് എന്നതിന്റെ വിശദീകരണമായി വൽ വാഹിദു ഫി ഹദൽ ഹദീസ്, ഇതിൽ അവസാനം പറഞ്ഞ ഒരു പ്രജ ഹുവൽ ഖുതുബ് വഹുവൽ ഗൗസ്, അതാണ് ഖുതുബ് അല്ലെങ്കിൽ ഗൗസ്. വമകാനതുഹു മിനൽ ഔലിയായി, ഔലിയ അള്ളാഹുവിന്റെ മിത്രത നേടിയ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാരുടെ പൊതുസഭയിൽ അവരുടെ സ്ഥാനം കന്നുഖത്തി മിനൽ ദായിറത്തി, ഒരു വൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദു പോലെ അല്ലെങ്കിൽ ഒരു ഗോളത്തിന്റെ അച്ചുതണ്ട് പോലെ. അല്ലത്തി ഹിയ മർക്കസുഹ ബിഹി യഖഉ സലാഹുൽ ആലം, അവരെ കൊണ്ടാണ് ഭൂമിയിൽ ലോകത്തിൽ പ്രപഞ്ചത്തിൽ നന്മകൾ ഉണ്ടാകുന്നത് എന്ന് ഈ ഹദീസിൽ കാണാം. ഇങ്ങനെയുള്ള ഹദീസുകൾ പ്രാമാണികമായ തഫ്സീറുകളിലും ജാമിഉ സഗീർ പോലുള്ള ഇമാം സുയൂത്തിയുടെ ജാമിഉ സഗീർ പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആത്മീയമായ തന്റെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരുടെ ഉന്നത നിലവാരത്തിലുള്ള ഔലിയാക്കന്മാർ ചെയ്യാനിടയുള്ള സേവനത്തെക്കുറിച്ച് നമുക്ക് വിവരം തന്നതാണ് ഈ ഹദീസിൽ നാം കാണുന്നത്. അത്തരം ഉന്നതമായ ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ആത്മീയ വ്യാപാരത്തിന്റെ പൊതു സ്വഭാവം എന്താണ് എന്നതിന്റെ ഒരു ഉദാഹരണം ലിൽ അബ്ദാലി അശറത്തു അഅ്മാലിൻ. അബ്ദാലി എന്ന വിഭാഗത്തിന് 10 സേവനങ്ങളുണ്ട്. കിസറത്തുൽ ഇബാദ, ഒന്ന് ആരാധനകൾ വർദ്ധിപ്പിക്കുക തന്നെ. ആരാധനകൾ വർദ്ധിപ്പിക്കുക എന്നിടത്തും ആരാധന എന്ന വാക്ക് അടിവരയിടേണ്ടതാണ്. നിസ്കാരവും നോമ്പും മാത്രമായി ഒതുങ്ങുന്നതല്ല അവരുടെ ആരാധന, സേവനങ്ങളുടെ വിവിധമായ പട്ടിക. അത്തഹഖഖു ബിസ്സഹാദത്തി, ഭൗതികമായ സ്നേഹമില്ലാതെ ആത്മീയതയിലേക്കെല്ലാം ചേർത്തു വെക്കുന്ന രീതി.
അത്തജറുദു അനിൽ ബാത്തിനത്തി ആന്തരികമായ തെറ്റുകളിൽ മുഴുകുന്നതിനെ ഒഴിവാക്കുക. അൽ മുഹാസബ അനുനിമിഷം സ്വയം ഇവാലുവേഷൻ ചെയ്യുക. വതഫക്കുറു അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചും സൃഷ്ടി രഹസ്യങ്ങളെ കുറിച്ചുമുള്ള ചിന്തകൾ. അല്ലെത്തിസാം പരമാവധി തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അറിയാല ആത്മീയമായ പ്രത്യേക പരിശീലനം. ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അബ്ദാൽ എന്ന് മാത്രം പേരുള്ളവരെ കുറിച്ച് അവരെന്തുകൊണ്ട് അങ്ങനെയാകുന്നു എന്നതിന്റെ വിശദീകരണത്തിൽ പറയുന്നത്, അത് സുമ്മു അബ്ദാലൻ, അവർക്ക് അങ്ങനെ പേര് കിട്ടിയത്, അവരൊരു സ്ഥലത്ത് നിന്ന് മറഞ്ഞാൽ ഇവർ അവിടെ ഇല്ല എന്ന് അറിയാത്ത രൂപത്തിൽ അവരുടെ രൂപത്തിലുള്ള വ്യക്തികൾ അവിടെ എപ്പോഴും ഉണ്ടാകും. നാം ഇനി പറയാനിരിക്കുന്ന മമ്പൃതങ്ങളുടെ പല കറാമത്തുകളിലും ഇത്തരം അനുഭവങ്ങൾ നമ്മൾ പുലർന്നു കാണുകയാണ്. അബദ്ധകളെ കുറിച്ചുള്ള ഈ വിശദീകരണം ഞാൻ വായിച്ചത് ജാമിഉ സഗീർ എന്ന ഹദീസിന്റെ വ്യാഖ്യാനമായ ഫൈദുൽ ഖദീർ, ഇമാം മുനാവിയുടെ ഫൈദുൽ ഖദീറിൽ ഈ ഹദീസിന്റെ ചർച്ചയിൽ വിദ്യാർത്ഥികൾക്ക് അത് കാണാൻ കഴിയും. ഇതിനൊക്കെ പരിസമാപ്തി എന്നോണം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച രൂപത്തിൽ ഒരാത്മീയ ലോകത്തിലെ ഭരണം തന്നെ ഇവിടെ നിലനിൽക്കുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ ആത്മീയ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും കാണാൻ കഴിയും. ഒറ്റ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുന്നു. അൽ ഇബ്രീസ് എന്ന അഹമ്മദ് ബിൻ മുബാറക് എന്ന മഹാൻ തന്റെ ഗുരുവായ ഇബ്നു ദബ്ബാ റളിയല്ലാഹുവിനെ തൊട്ടുള്ള വിശദീകരണങ്ങൾ കൊടുത്ത ഇബ്രീസിൽ സൂഫിയായ ഒരു ഭരണ ലോകത്തെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. അതിന്റെ കേന്ദ്രസ്ഥാനത്ത് കുത്തുബ് ഇരിക്കണം. അതിന്റെ രണ്ടും വലതും വടതു ഭാഗത്തും മറ്റും നേരെ താഴെയുള്ള ഔലിയാക്കന്മാർ ഇരിക്കണം. ആ സഭയിലെ കടന്ന ഇന്ന ആളുകൾക്കാണ് പ്രവേശനം. എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും. അധികാരത്തിൽ അക്രമം കൂടുതലാകുന്നവരെ മാറ്റാനുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെടും. ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടുന്നവർക്കെതിരെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. വളരെ കൂടുതൽ മഴ വിഷമിക്കുന്ന സ്ഥലത്ത് മഴ ഉണ്ടാകാനുള്ള ദ്വാരങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും അതിൽ പറയുന്നു. അപ്പൊ ഇത്തരം വലിയ ഒരു ഉന്നതിയിലേക്ക് മഹാനായ സയ്യിദ് അലവി മൗലദവീല ഖദ്ദസല്ലാഹു സർഹു മഹാൻ അവർകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്ന് താൻ മമ്പുറത്തെത്തി ഒരാഴ്ച കഴിയുമ്പോഴുള്ള ജുമാന്റെ സംഭവത്തിൽ തന്നെ ജനങ്ങൾ ഏതാണ്ട് ഊഹിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുത്തുബ് സമാൻ, കാലത്തിന്റെ കുത്തുബ് എന്ന് പറയുമ്പോ അത് ലോകത്താകമാനം ആ സമയത്ത് ഒരാളെ ഉണ്ടാവുകയുള്ളോ അതോ പ്രാദേശികമായി ഓരോ സ്ഥലത്തും വേറെയുണ്ടോ എന്ന ചർച്ച പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്. ഖണ്ഡിതമായ ഒരു അഭിപ്രായം അതിൽ വന്നിട്ടില്ല. അതേസമയത്ത് കുത്തുബുൽ അക്ബർ അല്ലെങ്കിൽ കുത്തുബുൽ അഖത്താബ് എന്നത് ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ കാലത്ത്, അഹമ്മദ് കബീർ റിഫൈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ മഹാന്മാർ ഉണ്ടായിട്ടും അവരുടെ എല്ലാം മുകളിലാണ് ഞാൻ എന്ന് മഹാൻ പറഞ്ഞപ്പോൾ അതിന് മറ്റുള്ള ഔലിയാക്കന്മാർ സമ്മതിച്ചു കൊടുത്തു, അവർ തലതാഴ്ത്തി കൊടുത്തു എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ കുത്തുബുൽ സമാൻ എന്ന സ്ഥാനം നേടിയ മഹാനവർകൾ അങ്ങനെ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന് തന്റെ ശിഷ്യരിൽ പ്രമുഖരായ ഉമറുൽ ഖാളി ഖുദ്ദസല്ലാഹു സർഹു അവർകൾ തന്റെ മദഹ് കാവ്യത്തിൽ കുത്തുബുൽ സമാനി സിറാജുൽ അർളി സയ്യിദുന മിൻദാരി ദുനിയ ഇലാ ദാരിൽ ബഖായി സറ എന്ന കാവ്യത്തിൽ പറഞ്ഞത് കുത്തുബുൽ സമാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയുള്ള മഹാൻ അലീമുൽ ഹാലി വൽ വസ്ലി കരീമുൽ ഖൗലി വൽ ഫിഅലി ഷരീഫുൽ അസ്ലി വൽ ഫസ്ലി ഹുവൽ അലവി വലിയുള്ള എന്നാണ് മറ്റൊരു കാവ്യത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഈ ഔന്നത്യം, അതിന്റെ വലിയൊരു സമർപ്പണം, തന്റെ ദറജയിലേക്കോ അതിന്റെ അടുത്ത ദറജയിലേക്കോ ഉയർന്ന പാണ്ഡിത്യത്തിലും ആത്മീയ നിരീക്ഷണത്തിൽ വന്നവർക്ക് മാത്രം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഖാസായ വലിയ കുത്തുബായിരുന്നില്ല മഹാനവർ.
മറിച്ച് പൊതുജനങ്ങളുടെ ഏറ്റവും താഴെയുള്ള തട്ടിലേക്ക് ഇറങ്ങുകയും മതത്തിന്റെ അതിർത്തി വെക്കാതെ ഇതര മതസ്ഥരിലും എനിക്ക് സേവനം ചെയ്യാനുണ്ട്, തിരുനബിയുടെ പ്രതിനിധിയാണ്, എന്റെ സേവനം എല്ലായിടത്തും എത്തണം എന്ന് കാണിക്കുകയും ചെയ്യുന്നു. തന്റെ കറാമ്പത്തി ജീവിതം എടുക്കുമ്പോഴും മമ്പുറത്തും കേരളത്തിൽ മാത്രം ഞാൻ എന്റെ കണ്ണെത്തിയാൽ പോരാ, അങ്ങ് യമനിലും മക്കത്തും ബംഗാളിലും ഒക്കെ നടക്കുന്ന വിഷയങ്ങൾ തന്റെ ചർച്ചയിൽ വരികയും അതിന് വേണ്ട രീതിയിൽ ഇടപെടുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. ഒരു ഏകദേശ താരതമ്യം പറഞ്ഞാൽ അക്താബുകളുടെ കൂട്ടത്തിൽ ഈജിപ്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മഹാനാണ് അഹമ്മദുൽ ബദവി. അദ്ദേഹത്തിന്റെ ഉറൂസ് ഒരാഴ്ചയാണ്. 20 ലക്ഷം ആളുകൾ ഇതിനിടയിൽ അവിടെ വന്നുപോകും. ഈജിപ്തിന്റെ സഈദി എന്ന നദിയില്ലാത്ത മറ്റേ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ വേറെ ഒരാവശ്യത്തിനും ഇങ്ങോട്ട് വരാറില്ല. നാഗരിക പ്രദേശം, അവർ കിഴക്കൻ മേഖല, അവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പൊതുജനങ്ങളുമായി ഒന്ന് ഇടപെടുന്നത് അഹമ്മദുൽ ബദവി തങ്ങളുടെ ഉറൂസിന്റെ സമയത്ത്. അപ്പൊ ഈ കേരളത്തിന്റെ അലവി തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഔന്നത്യത്തിന്റെ ഒരു ഏകദേശ രീതികൾ മറ്റൊരു മഹാന്റെ നമ്മൾ പെട്ടെന്ന് കാണുന്നത് അതിന്റെ മുൻ ഉദാഹരണം എന്ന രീതിയിൽ അഹമ്മദുൽ ബദവി തങ്ങൾ. എന്തായാലും മഹാനായ സയ്യിദ് അലവി തങ്ങളുടെ കറാമത്തുകൾ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ജീവിതകാലത്ത് തന്നെ എന്ന് പറയാം. വഫാത്ത് കഴിയുമ്പോഴേക്കും ആളുകളുടെ കയ്യിലൊക്കെ അതിങ്ങനെ എത്തുന്നുണ്ട്. ഓരോരുത്തർക്കും അദ്ദേഹത്തെ കുറിച്ച് പലതും പറയാനുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് സ്മരിക്കാനും ഉണ്ട്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ തൊട്ട് ഏതാണ്ടൊരു 10-20 വർഷങ്ങൾക്ക് ഉള്ളിൽ രചിക്കപ്പെട്ട മൗലിദുകളിലും നമുക്ക് ഈ ഒരു ഔന്നത്യം കാണാൻ കഴിയും. 1293 തന്റെ വഫാത്തിന്റെ 20 കൊല്ലത്തിനുള്ളിൽ രചിക്കപ്പെട്ട മൗലിദാണ്. നേർക്ക് ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടായി എഴുതപ്പെട്ട ചരിത്രങ്ങൾ എന്നർത്ഥം. അത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ചിലർക്കൊരു ധാരണയുണ്ട്, ആ കുറെയൊക്കെ ആഡ് ചെയ്ത് വികസിപ്പിച്ച് ഒരു വലിയ ചരിത്ര പുരുഷനെ ഉണ്ടാക്കുകയാണ്. അത്തരമൊരാവശ്യം മഹാനായ സയ്യിദ് അലവി തങ്ങളുടെ കാര്യത്തിൽ ആവശ്യമുണ്ടായിട്ടേയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നേരിട്ട് കണ്ടവരും അനുഭവപ്പെട്ടവരുമായ ആളുകളിൽ നിന്ന് തന്നെ സ്വീകരിക്കപ്പെട്ട വിവരങ്ങളും മറ്റുമാണ് മൗലിദുകളിലും ഇതര ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള വളരെ ചുരുക്കം ചില കറാമത്തുകളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. സിലോണിലെ ആദം മലയിൽ വസിച്ചിരുന്ന ഒരു മഹാൻ. സിലോണിലെ ആദം മല മുസ്ലിങ്ങൾക്ക് അജ്ഞാതമല്ല. ഇന്ത്യയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം നടന്നുപോയി 40 ഹജ്ജ് ചെയ്തു എന്ന് ഫതുഹുൽ മുഈനിൽ കാണാം. അതുപോലെ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഈ ഭൂവൽക്ക ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമിഴ്നാട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കടലുണ്ട്, രാമേശ്വരം. അത് കഴിഞ്ഞിട്ടാണ് സിലോൺ. അപ്പൊ നേരത്തെ ആ കടൽ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അതൊരു കരയാണ്, നടന്നു പോകാം. അപ്പൊ അങ്ങനെ ആദം മലയിൽ വസിച്ചിരുന്ന ഒരു മഹാന് ഒരെഴുത്ത് കൊടുക്കാൻ വേണ്ടി മഹാൻ അവരുടെ ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കും. നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ട് മറുപടി ആയിട്ട് തിരിച്ചു വരണം. അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ നമ്മുടെ തങ്ങൾ അവിടെ ഉണ്ട്. ആ യാത്ര കഴിഞ്ഞ് മറുപടി വന്നു തിരിച്ച് ഇവിടെ വരുമ്പോ അമൃതങ്ങൾ ഇവിടെയും നിലനിൽക്കുന്നതായി അദ്ദേഹം കാണുന്നു. താൻ പോയി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. ഏതാണ്ട് ഇതുപോലൊരു സംഭവം ഹജ്ജിന് പോകാൻ വേണ്ടി ഒരു സംഘം ആളുകൾ വന്ന് സമ്മതം ചോദിക്കാം. അപ്പൊ സമ്മതം കൊടുത്തു ദുആ ചെയ്തതിന്റെ കൂട്ടത്തിൽ ആ ഹജ്ജ് സംഘത്തിലെ നേതാവിനോട് മഹാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തസ്ബീഹ് മാല കൊടുത്തിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ
കയ്യിൽ വെച്ചോളൂ, ഞാൻ മക്കയിൽ ഉണ്ടാകും, അപ്പൊ എനിക്ക് അവിടെ നിന്ന് തരണം, മത്താഫിൽ നിന്ന് തരണം. ഇവർ യാത്ര പോകുന്നു. അവിടെ മത്താഫിലെത്തിയപ്പോൾ മഹാനായ അലവി തങ്ങളെ ഇദ്ദേഹം കാണുന്നു, തസ്ബീഹ് മാല കൊടുത്തേൽപ്പിക്കുന്നു. തിരിച്ചു നാട്ടിൽ വന്നപ്പോ അദ്ദേഹം ആ വിവരം പറഞ്ഞു. ഉപ്പര എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ പോയപ്പോ അവളെ കണ്ടു, ഞാൻ കൊടുത്തു. പക്ഷെ നാട്ടുകാർക്ക് പറയാനുള്ളത് അലവി തങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു അജിന് പോയതിന്റെ അഭാവം ഒന്നും ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പൊ ഇത്തരം ഒരു ആത്മീയ രീതിയിൽ വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ ആ ആത്മീയ മേഖലയുടെ വിശദീകരണത്തിലൂടെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. അല്ലാതിരിക്കുമ്പോ അതിലൊരു അസാധാരണത്വമോ അവിശ്വാസമോ തോന്നുന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഇസ്ലാമികമായത് വിശദീകരിക്കാൻ കഴിയും എന്നാണ് പ്രാമാണികമായി ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. താനൂർകാരനായ ഒരു മുഹമ്മദ് ഹാജി, അദ്ദേഹത്തിന്റെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പ്രയാസം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി, നിങ്ങൾ ബംഗാളിൽ പോകണം എന്നായിരുന്നു. ബോംബെയിലൊക്കെ സാധാരണ അന്നും പോകുന്നുണ്ട് ആളുകൾ അധ്വാനിക്കാൻ വേണ്ടി. മാത്രമല്ല അതിനപ്പുറത്ത് ബർമ്മ പഴയ പ്രവാസ കേന്ദ്രമാണ്, സിലോൺ ബർമ്മ. അപ്പൊ അങ്ങനെ അദ്ദേഹം ബംഗാളിൽ എന്തിനു പോകണം? അത് അവിടെ ഒരു വ്യക്തിയുണ്ട്, മുഹമ്മദ് ജാർ മുഹമ്മദ്. അപ്പൊ അദ്ദേഹത്തിന് അസുഖത്തിന് ഞാൻ മന്ത്രിച്ചു തരുന്ന ഈ പഞ്ചസാര കൊണ്ടുപോയി കൊടുക്കണം. കൂട്ടത്തിൽ നിങ്ങളുടെ പ്രശ്നവും അദ്ദേഹത്തോട് പറയാം. അങ്ങനെ അദ്ദേഹം ആഴ്ചകൾ യാത്ര ചെയ്ത് ബോംബെയിലെത്തി, അവിടുന്ന് ബംഗാളിലെത്തി. ഇദ്ദേഹത്തെ അന്വേഷിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു മാനസിക അസ്വസ്ഥതയുടെ കാരണം കൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത്, വലിയ സമ്പന്നനാണ്. അപ്പൊ തങ്ങൾ തന്ന പഞ്ചസാര അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അതിൽ നിന്ന് അല്പം എടുത്ത് ഭക്ഷിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അസുഖം കുറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സുഖപ്പെടുകയും ചെയ്തു. ആ സന്തോഷത്തിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ ഇദ്ദേഹം കഥയൊക്കെ പറഞ്ഞു, ഞാൻ തങ്ങളടുത്ത് സാമ്പത്തിക വിഷമം കൊണ്ട് മകളെ കെട്ടിക്കും, മക്കളെ പെൺമക്കളെ വിവാഹം ചെയ്തേക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോഴാണ് നിങ്ങളടുത്തേക്ക് വരാനും ഇതെത്തിച്ചേരാൻ പറഞ്ഞത്. അപ്പൊ നിനക്ക് എത്ര കാശ് വേണം? അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ കാശ് കൊടുക്കാൻ തയ്യാറായി എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പുറത്തുള്ള അദ്ദേഹത്തിന്റെ ദൃഷ്ടി വട്ടം യമനിലെ ഒരു വീടിന് തീപിടിച്ചു. വീടിന് തീപിടിച്ചപ്പോൾ ഇവിടെ മമ്പുറത്തുള്ള ഹൗലിൽ നിന്ന് വെള്ളം കോരി അന്തരീക്ഷത്തിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു. യമനിൽ നിന്ന് പിന്നെ വന്ന അത്ര ആളുകളാണ് തങ്ങളുടെ വീടിന്റെ തീ പിടിച്ചപ്പോൾ അതിന് ആവശ്യമായ വെള്ളം ലഭിച്ചു, തീ കെട്ടു, ഞങ്ങൾക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. കപ്പൽ യാത്ര പോകാൻ സമ്മതം ചോദിച്ചവരോട് സമ്മതം കൊടുത്ത കൂട്ടത്തിൽ മറ്റൊരു വിവാഹത്തോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓലയുടെ ചൂട്ട് തയ്യാറാക്കി ഞാൻ പറയുന്ന സമയത്ത് കത്തിക്കണം. യഥാർത്ഥത്തിൽ ഇന്നത്തെ ലൈറ്റ് ഹൗസുകൾ ചെയ്യുന്ന ഒരു സേവനം. അങ്ങനെ അദ്ദേഹം നിശ്ചിത സമയപ്പോ പറഞ്ഞു, ആ ചൂട്ട് ഒന്നിനു പറയുക ഒന്നായി കത്തിച്ച് വലിയ തെങ്ങിന്റെ മുകളിൽ കയറി നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണം, ആളുകൾക്ക് വഴിതെറ്റാൻ പാടില്ല. ആർക്കാണ് അതിന്റെ ഉപകാരം കിട്ടിയതെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഒരു വിഭാഗം സമ്മാനങ്ങളുമായി തങ്ങളത്തേക്ക് വന്നപ്പോ പറഞ്ഞു, ഞങ്ങൾ അന്ന് സമ്മതം ചോദിച്ചു പോയതാണ്, കപ്പലിൽ വഴിതെറ്റി, ദൃക്ക തെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് തീയുടെ അഗ്നിയുടെ വെളിച്ചം ദൂരത്തും കണ്ടപ്പോ അത് മുഖേനയാണ് ഞങ്ങൾ ദിക്ക് മനസ്സിലാക്കി രക്ഷപ്പെട്ടത്. അത് തങ്ങളാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ തുടർച്ചയായി അറിയപ്പെട്ട കറാമത്തുകൾ എന്ന കറാമത്തുകളുടെ ഇസ്ലാമിക പ്രാമാണിക വിശദീകരണം, അള്ളാഹു നിർദ്ദേശിച്ച നന്മയുടെ വഴികളിൽ ചരിക്കുന്നവർക്ക് കൊടുക്കുന്ന റിവാർഡിന്റെ ഒരു ചെറിയ അംശം, അത് അവർക്ക് അവകാശപ്പെടാനൊന്നുമില്ല, അവരിലൂടെ ഇത് സംഭവിക്കുന്നു, കാര്യങ്ങൾക്ക് നിവൃത്തി ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് ആശ്വാസം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കറാമത്തുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് എല്ലാവിധ ജനങ്ങൾക്കിടയിലും ഇത്രയും വലിയ ആദരവും അംഗീകാരവും വന്നരായ സയ്യിദ് അലവി തങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ഇവിടെ കേട്ടതുപോലെ മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ വരികയും ആശ്വാസം നേടുകയും ചിലരൊക്കെ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്യുന്ന വലിയൊരു കേന്ദ്രം. പിന്നെ നമ്മുടെ ക്യാമ്പയിനിന്റെ ഹെഡിങ് പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് അലവി തങ്ങളും മറ്റൊരു ഭാഗത്ത് കോന്തു നായരുമായപ്പോ
ഇവിടെയും ഒരു വരേണ്യ സ്വഭാവമുണ്ടോ എന്ന ഒരു ചിന്ത ചിലയിടങ്ങളിൽ നിന്ന് പൊന്തി വന്നേക്കാം ചിലപ്പോൾ. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുള്ള പ്രവാചകൻ നബിയാണ്, അള്ളാഹുവിന്റെ നബിയാണ്. അപ്പൊ ആ നബി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോ ഒരു വിഭാഗത്തെ അകറ്റുകയും ഒരു ഭാഗത്ത് അടുപ്പിക്കുന്നുള്ള പ്രശ്നം വരുന്നില്ല. ഒരു വൃദ്ധയായ സ്ത്രീ ഒരു മാംസമില്ലാത്ത എല്ലിൻ കഷ്ണം മാത്രം വെച്ചുകൊണ്ട് എന്നെ സദ്യയിലേക്ക് ക്ഷണിച്ചാൽ ലാജബത്തുഹു, അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒരു മേന്മയുടെ പ്രശ്നങ്ങളെ അവിടെ ഇല്ല. ഇപ്പൊ തിരുനബി എത്രത്തോളം താഴേക്ക് ഗ്രൗണ്ട് റൂട്ടിലേക്ക് ഇറങ്ങി പൊതുജനങ്ങളോട് സംവദിച്ചോ അതിന്റെ അനന്തരാവകാശം എന്ന പൈതൃകം ഏറ്റെടുക്കുന്ന സേവന സന്നദ്ധനാകുന്ന ഒരാൾക്ക് പിന്നെ ഒരു വിഭാഗം മാത്രം അടുപ്പിക്കുക മറ്റൊരു വിഭാഗത്തെ ദൂരത്താകുക എന്നൊരു പ്രശ്നം അവിടെ ഇല്ല. പിന്നെ ഇസ്ലാമിൽ ഉള്ളത് എന്താണ്? തിരുനബിയുടെ കുടുംബത്തെ സ്നേഹിക്കാൻ മുസ്ലിങ്ങൾ പ്രത്യേകം ഔത്സുക്യം കാണിക്കുന്നു. നിങ്ങളോട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്ന വിശദീകരണമുള്ള വിശുദ്ധ ഖുർആൻ വാക്യം അതവർ മുറുകെ ഉയർത്തിപ്പിടിക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെവിടെയും ഷെരീഫ്, സയ്യിദ് എന്നീ പേരുകളിൽ അടിപ്പെടുന്ന തങ്ങൾമാർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന നബി കുടുംബം, പ്രവാചക കുടുംബ പരമ്പര, അവർക്ക് പ്രത്യേകമായ സ്ഥാനം ലഭിക്കുന്നു. അവർ ഒരുപാട് നല്ല നല്ല സേവനങ്ങൾ ചെയ്യുന്നു, പൊതുജനങ്ങളെ വലിയ രീതിയിൽ സഹായിക്കുന്നു. അതിന്റെ ഒരു സ്വാഭാവിക രീതി അല്ലാതെ വരേണ്യത എന്ന് ഇസ്ലാമിന്റെ പേരിൽ പറയാൻ പറ്റില്ല. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മുസ്ലിങ്ങളിലേക്ക് വന്ന കൂട്ടത്തിൽ നല്ല വെളുപ്പും തൊലിവെളുപ്പും കണ്ടാൽ നല്ല സൗകുമാര്യവുമുള്ള സൽമാൻ ഫാരിസിയെ പോലുള്ള പേർഷ്യ ആളുകളും അതേസമയത്ത് നീഗ്രോ വിഭാഗത്തിലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ തോളോട് തീർന്നതിന്റെ ചരിത്രം നമ്മൾ പലവരും കേട്ടിട്ടുള്ളതാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഹുമാന്യരായ സയ്യിദ് അലവി മൗലദ് ബീല ഖുദ്ദസല്ലാഹു സറൂലിസ് അവരുടെ വന്യ ധന്യ ജീവിതത്തിന്റെ സ്മരണകൾ നിർത്തുന്ന ഈ വേദിയിൽ ഇത് ഇനിയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നാം കടപ്പെട്ടവരാണ് എന്ന് എന്നോട് നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാഖിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.